ഹായ്, വെൽക്കം ടു കാസിൽ ഓഫ് ടെയിൽസ്. ഇന്ന് ഞാൻ ഒരു മൂന്ന് രാജകുമാരന്മാരുടെ കഥ പറഞ്ഞുതരാം. അപ്പോൾ പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവിന് മൂന്ന് മക്കളുണ്ടായിരുന്നു. ഇവർ മൂന്ന് പേരെന്ന് പറഞ്ഞാൽ പഠിപ്പിലായാലും ആയോധന വിദ്യയിലായാലും ഒക്കെ ഒന്നിനൊന്നും മിടുക്കന്മാരായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മൂന്ന് പേരും തമ്മിലൊരു തർക്കമുണ്ടായി. അപ്പോൾ ഒന്നാമത്തെ ആൾ പറഞ്ഞു, ആർക്ക് എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വസ്തു എന്നുള്ളതായിരുന്നു ഇവരുടെ തർക്കം. അപ്പം മൂത്ത ആൾ പറഞ്ഞു, പണമാണ് ഏറ്റവും വലുത്, കാരണം പണം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം സ്വന്തമാക്കാം എന്ന് ആദ്യത്തെ ആൾ പറഞ്ഞു. അപ്പം രണ്ടാമത്തെ ആൾ പറഞ്ഞു, അല്ലല്ല, നമുക്ക് ആരോഗ്യമാണ് ഏറ്റവും വലുത്, നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ വേറെ പണമൊക്കെ എന്നുണ്ടായിട്ട് എന്താ കാര്യം. അപ്പം ഏറ്റവും ഇളയ ആൾ പറഞ്ഞു, ഇതൊന്നും അല്ല, അറിവാണ്, അറിവാണ് ഏറ്റവും വലിയത്. ഈ അറിവില്ലെങ്കിൽ നമുക്ക് പണവും ആരോഗ്യവും ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രാജഗുരു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. രാജഗുരു ഇവരെ മൂന്ന് പേരെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് രാജഗുരു പറഞ്ഞു, നോക്ക്, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളില്ലേ, ഈ മൂന്ന് കാര്യങ്ങളും പൂജ്യത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് രാജഗുരു നിലത്ത് ഒരു വടി എടുത്തിട്ട് പൂജ്യം ഇങ്ങനെ എഴുതി. എന്നിട്ട് അതിൻ്റെ പുറകിൽ ഒന്ന് ഒന്ന് എന്ന് എഴുതി. പറഞ്ഞു, ഈ ഒന്നില്ലേ, ഈ ഒന്ന് വരുമ്പോൾ അതിന് മൂല്യം വരുന്നത് കണ്ടില്ലേ, ആ ഒന്നാണ് നന്മ എന്ന് പറഞ്ഞ സാധനം. ഈ നന്മ വരുമ്പോഴാണ് ഇതിന് മൂന്നിനും മൂല്യം ഉണ്ടാവുന്നത്. ഇപ്പോൾ നന്മയില്ലെങ്കിൽ, നന്മയുള്ള ഒരു മനസ്സില്ലെങ്കിൽ നമ്മൾ ആരോഗ്യവും നമ്മളെ പണവും നമ്മളെ വിജ്ഞാനം ഒക്കെ നമ്മൾ ചിലപ്പോൾ മോശം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നേക്കാം, ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചേക്കാം. അതുകൊണ്ട് ഈ നന്മ വരുമ്പോൾ മാത്രമേ ഇതിനൊക്കെ മൂല്യം ഉണ്ടാവുകയുള്ളൂ എന്ന് രാജഗുരു പറഞ്ഞു. അപ്പോൾ ഇത് വളരെ ശരിയാണെന്ന്, രാജഗുരുവിൻ്റെ വാക്കുകൾ വളരെ ശരിയാണെന്ന് മൂന്ന് രാജകുമാരന്മാർക്കും നല്ല ബോധ്യമായി. അങ്ങനെ അവർ മൂന്ന് പേരും രാജഗുരുവിനെ നമസ്കരിച്ചിട്ട് പോയി. ഇതാണ് കഥ. നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു കഥയായിട്ട് വരാം. ബൈ ബൈ.